പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഏപ്രിൽ 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ ഏപ്രിൽ 6 കേരളത്തിൽ നിയമസഭ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ നാളെ കറണ്ട് അഫയേഴ്സ് പോസ്റ്റ് ചെയ്യുന്നില്ല, കാരണം നാളെ എന്തായാലും അതിൻ്റെ തിരക്കിലായതുകൊണ്ട് വ്യൂവേഴ്സ് കുറയുന്നതുകൊണ്ടാണ് നാളെ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 6 കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 7 പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 2 കറണ്ട് അഫയേഴ്സും ചേർത്ത് ഏപ്രിൽ 7 മറ്റന്നാൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഏപ്രിൽ 5 പ്രധാന കറണ്ട് അഫയേഴ്സ് നോക്കാം. അതിനുമുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. ഹിമാചൽ പ്രദേശിൽ വെച്ച് നടക്കാൻ പോകുന്ന വജ്ര പ്രഹാർ സൈനിക അഭ്യാസത്തിൻ്റെ ഏത് ഇന്ത്യയും ഏത് രാജ്യവുമായിട്ടാണ്? ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സൈനിക അഭ്യാസമാണ് വജ്ര പ്രഹാർ. അടുത്തിടെ മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും ശേഷം മതം മാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ലൗ ജിഹാദ് ബില്ല് കൊണ്ടുവന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. 51st ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് രജനീകാന്താണ്. എല്ലാ പൗരന്മാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ പൂർണ്ണമായും ഇലക്ട്രിഫൈഡ് അല്ലെങ്കിൽ വൈദ്യുതീകരിച്ച ആദ്യ റെയിൽവേ സോണാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം. അതിൽ ആദ്യ ചോദ്യം ഇതാണ്, അടുത്തിടെ നിരവധി അർദ്ധസേന ഭടന്മാരുടെ മരണത്തിനിടയാക്കിയ മാവോയിസ്റ്റ് ആക്രമണം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഛത്തീസ്ഗഡിലാണ് അടുത്തിടെ മാവോയിസ്റ്റ് ആക്രമണം നടന്നത്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ഡിസ്ട്രിക്റ്റിൽ താരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആക്രമണം നടന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കണം. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് രാജ്യത്തെ വനിതാ ക്രിക്കറ്റ് ടീമാണ് തുടർച്ചയായി 22 ജയങ്ങൾ എന്ന ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചത്? അപ്പോൾ അടുത്തിടെയാണ് ഒരു ലോക റെക്കോർഡ് ഒരു വനിതാ ക്രിക്കറ്റ് ടീം നേടിയത്. അപ്പോൾ അത് തുടർച്ചയായിട്ട് 22 ജയങ്ങൾ എന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു നേട്ടമാണ് കൈവരിച്ചത്. അപ്പോൾ ഉത്തരം ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ വനിതാ ടീമാണ് ഇങ്ങനൊരു നേട്ടം കൈവരിച്ചത്. അപ്പോൾ 2003 റിക്കി പോണ്ടിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഓസ്ട്രേലിയൻ പുരുഷ ടീമിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ വനിതാ ടീം തകർത്തത്. അന്ന് ഓസ്ട്രേലിയൻ പുരുഷ ടീം 21 ജയങ്ങളാണ് തുടർച്ചയായിട്ട് നേടിയത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ വനിതാ ടീം പുതിയ ഒരു റെക്കോർഡ് മാറ്റി കുറിച്ചത്. അപ്പോൾ ഓസ്ട്രേലിയൻ ടീം വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ മെഗ് ലാനിങ് ആണ്. അപ്പോൾ കൊടുത്തു നോക്കുക, മെഗ് ലാനിങ് ആണ് ഓസ്ട്രേലിയൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ പ്രഥമ പരിസ്ഥിതി മന്ത്രി ദിഗ് വിജയ് സിംഗ് സാല. അപ്പോൾ അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ പ്രഥമ പരിസ്ഥിതി മന്ത്രിയാണ് ദിഗ് വിജയ് സാല. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഒന്നിലേറെ തവണ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ദിഗ് വിജയ് സിംഗ് സാല. അപ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധി മുൻകൈയെടുത്ത് സ്ഥാപിച്ച പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ ആദ്യ മന്ത്രിയാണ്, ആദ്യ പരിസ്ഥിതി മന്ത്രിയാണ് അദ്ദേഹം. 1982 മുതൽ 84 വരെ ഈ ഒരു പദവി വഹിച്ചിട്ടുണ്ട്, പരിസ്ഥിതി മന്ത്രി എന്ന പദവി വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു നോക്കുക, ദിഗ് വിജയ് സിംഗ് സാല ഇന്ത്യയുടെ പ്രഥമ പരിസ്ഥിതി മന്ത്രിയായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അടുത്തിടെയാണ് ഏപ്രിൽ മാസമാണ് അന്തരിച്ചത്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിസൈൽ ആക്രമണത്തിൽ നിന്ന് നാവിക കപ്പലുകളെ സംരക്ഷിക്കുന്നതിന് നൂതന ചാഫ് ടെക്നോളജി വികസിപ്പിച്ച ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനം ഏതാണ്? അപ്പോൾ മിസൈൽ ആക്രമണത്തിൽ നിന്ന് നാവിക കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു അതിനൂതനമായിട്ടുള്ള ചാഫ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനമാണ് DRDO. അപ്പോൾ DRDO ആണ് ഇങ്ങനെ ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തത്. ഇപ്പോൾ DRDOക്ക് കീഴിലുള്ള ജോധ്പൂരിലെ ഡിഫൻസ് ലബോറട്ടറിയാണ് DLJ. ജോധ്പൂരിലെ ഡിഫൻസ് ലബോറട്ടറിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഈ ചാഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ റഡാറിൽ നിന്നും റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന മിസൈലുകളിൽ നിന്ന് നാവിക കപ്പലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാഫ് ടെക്നോളജി, അതായത് ഒരു ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ സാങ്കേതിക വിദ്യയാണ് ചാഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് രൂപം ഇവിടെയാണ് ചാഫ്.
അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ രൂപമാണ്. അത് അതിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞു, ശത്രുക്കളുടെ റഡാറിൽ നിന്നും സംരക്ഷണം, അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ടാർഗറ്റ് കേന്ദ്രീകരിക്കുന്ന മിസൈലുകളിൽ നിന്നും നാവിക കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ മെഷറാണ് ഈ ചാഫ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി. അപ്പോൾ ആ ഒരു ടെക്നോളജിയിൽപ്പെട്ട മൂന്ന് വകഭേദങ്ങളാണ് ഇപ്പോൾ DRDO വികസിപ്പിച്ചെടുത്തത്. ഹ്രസ്വദൂര ചാഫ് റോക്കറ്റ്, അതായത് ഷോർട്ട് റേഞ്ച് ചാഫ് റോക്കറ്റ്, അതുപോലെ തന്നെ മിഡ് റേഞ്ച് ചാഫ് റോക്കറ്റ്, ലോങ് റേഞ്ച് അഥവാ ദീർഘദൂര ചാഫ് റോക്കറ്റ്, അങ്ങനെ മൂന്ന് തരം വകഭേദങ്ങളാണ് ഇപ്പോൾ അടുത്തിടെ DRDO പരീക്ഷിച്ചത്. അപ്പോൾ നിങ്ങൾ ഓർത്തുവെക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. അപ്പോൾ നാവികസേന കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ചാഫ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനമാണ് DRDO. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് DRDO. അപ്പോൾ അതിൻ്റെ മേധാവിയായിട്ട് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് സതീഷ് റെഡ്ഡിയാണ്. അപ്പോൾ അതും കൂടി ഓർത്തു വെച്ചോളൂ, സതീഷ് റെഡ്ഡിയാണ് അതിൻ്റെ നിലവിലെ മേധാവി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീട ജേതാവ് ഹൂബർട്ട് ഹുർക്കാസാണ്. ഇപ്പോൾ ഹൂബർട്ട് ഹുർക്കാസാണ് 2021 മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ചാമ്പ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഫൈനലിൽ തോൽപ്പിച്ചത് ജാനിക് സിന്നർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് തോൽപ്പിച്ചത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലാണ് മിയാമി ഓപ്പണിൻ്റെ വനിതാ ടെന്നീസ് കിരീട ജേതാവിനെ പറഞ്ഞത്. അപ്പോൾ ആ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അന്ന് പറഞ്ഞ വ്യക്തി ആഷ്ലി ബാർട്ടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഓർത്തു നോക്കുക, പുരുഷ വനിതാ ടീം വിജയികളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല PSC സംബന്ധിച്ചിടത്തോളം. കാരണം SSC പോലുള്ള പരീക്ഷകളിൽ, സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകളിലാണ് ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള GK കാണപ്പെടുന്നത്. കാരണം സെൻട്രൽ PSC പരീക്ഷകളിൽ സാധാരണ ചോദിക്കുന്നത് 4 ഗ്രാൻഡ് സ്ലാമുകളാണ്, ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ. ഈ 4 ഗ്രാൻഡ് സ്ലാമുകളിലെ പുരുഷ വനിതാ സിംഗിൾസ് വിജയികളെയാണ് സാധാരണ PSC ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ PSC പഠിക്കുന്ന ആളാണെങ്കിൽ ഈ 4 ഗ്രാൻഡ് സ്ലാമുകളുടെ വിജയികളെ നിങ്ങൾ പഠിച്ചിരിക്കണം. 2021 വർഷത്തിൽ അങ്ങനെ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് മയാമി ഓപ്പൺ ടെന്നീസിലെ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീട ജേതാവും കഴിഞ്ഞ ക്ലാസ്സിൽ വനിതാ വിഭാഗം ജേതാവിനെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദേശീയ നാവിക ദിനം, അല്ലെങ്കിൽ ദേശീയ കപ്പലോട്ട ദിനം, അല്ലെങ്കിൽ നാഷണൽ മാരിടൈം ഡേ ഏത് ദിവസമാണ്? ഇപ്പോൾ നാഷണൽ മാരിടൈം ഡേ April 5 ഇന്ന് April 5 നാഷണൽ മാരിടൈം ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അത് വലിയ പ്രാധാന്യമില്ല ദിവസമൊന്നുമല്ല, എന്നാലും നിങ്ങൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ലോക നാവിക ദിനം ഓർത്തു വെക്കേണ്ടതാണ്, അത് September 24 ലോക നാവിക ദിനം September 24. അപ്പോൾ നമുക്ക് ദേശീയ നാവിക ദിനത്തിൻ്റെ ഒരു ചരിത്രം നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ ഷിപ്പിങ്ങിൻ്റെ പാരമ്പര്യം ആരംഭിച്ചത് 1919 April 5 ആരംഭിച്ചത്. അപ്പോൾ April 5 സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ നിർമ്മിച്ചിട്ടുള്ള SS ലോയൽറ്റി എന്ന ആദ്യത്തെ കപ്പൽ മുംബൈയിൽ നിന്ന് UK യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് യാത്ര ആരംഭിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയുടെ ഷിപ്പിംഗ് ചരിത്രം ആരംഭിക്കുന്നത്, അപ്പോൾ മാരിടൈം ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ദിനത്തിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നാഷണൽ മാരിടൈം ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 1964 മുതലാണ് ഈ ഒരു ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 68 മുതലാണ് ഈ ഒരു ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പറയാനുള്ളത് 1959 ഇന്ത്യ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗമായത്. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക, 59 ഇന്ത്യ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനിൽ അംഗമായി. അപ്പോൾ ഈ മാരിടൈം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സമുദ്ര സംരക്ഷണത്തിനും അതുപോലെ തന്നെ കപ്പലുകളിൽ നിന്നുള്ള മലിനീകരണം തടയുന്നതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയാണ് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങൾ +2 ലെവലിൽ നിങ്ങൾ അന്തർദേശീയ തലത്തിലുള്ള സംഘടനകളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സംഘടനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, ദേശീയ നാവിക ദിനം April 5 ലോക നാവിക ദിനം അല്ലെങ്കിൽ വേൾഡ് മാരിടൈം ഡേ September 24. അപ്പോൾ നമ്മൾ ഏകദേശം April 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സൊക്കെ തീർത്തു. ഇനി നമ്മൾ ടുഡേ ഇൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലാണ്, April 5 ദിവസത്തിലെ പ്രധാന ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ
ഉപ്പു സത്യാഗ്രഹ മാർച്ച്, അതായത് ദണ്ഡി മാർച്ച് നടന്നത്, ദണ്ഡി കടപ്പുറത്ത് എത്തിയത് 1930 മാർച്ച് സോറി ഏപ്രിൽ 5-നാണ് ദണ്ഡി മാർച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തുന്നത്. അപ്പോൾ മാർച്ച് 5-നാണ് 1930 മാർച്ച് 5-നാണ് ഈ ഒരു ദണ്ഡി മാർച്ച് ആരംഭിച്ചത്, സബർമതിയിൽ നിന്നും ആരംഭിച്ചു. അപ്പോൾ ഈ ദിവസമാണ് ദണ്ഡി മാർച്ച് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. EMSന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അധികാരത്തിലെത്തിയത് 57 ഏപ്രിൽ 5-നാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ സെമി ഹൈ സ്പീഡ് ട്രെയിൻ ആയിട്ടുള്ള ഗതിമാൻ എക്സ്പ്രസിൻ്റെ ആദ്യ യാത്ര ഹസ്രത് നിസാമുദ്ദീൻ നിന്നും ആഗ്ര കൻ്റോൺമെൻ്റ് റൂട്ടിലാണ് ആദ്യ യാത്ര നടന്നത്. അത് 2016 ഏപ്രിൽ 5-നാണ് ഗതിമാൻ എക്സ്പ്രസിൻ്റെ ആദ്യ യാത്ര നടന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏപ്രിൽ 5-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 2021 ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ നിലവിലെ റാങ്ക് എത്രയാണെന്നാണ് ചോദ്യം. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതയായ വ്യക്തി ആരാണ്? കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനം ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേ ഏത് ദിവസമാണ്? പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് അഥവാ PSEBയുടെ അധ്യക്ഷയായി നിയമിതയായ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആദ്യ വ്യക്തി ആരാണ്? ബിംസ്റ്റെക്കിൻ്റെ മന്ത്രിതല ഉച്ചകോടി അടുത്തിടെ നടന്നു. എത്രയാണ് ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങൾ? അപ്പോൾ 5 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഏപ്രിൽ 6-ന് കറണ്ട് അഫയേഴ്സ് ഇല്ല, പകരം അത് ഏപ്രിൽ 7-ന് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ എന്തായാലും വ്യൂവേഴ്സ് കുറവായിരിക്കും, അതുകൊണ്ടാണ് ആരും ഇത് മിസ് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് നാളെ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സഹകരിക്കുക. അപ്പോൾ നാളെ എല്ലാവരും പോയി വോട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. അപ്പോൾ ഓരോ പൗരൻ്റെ അവകാശം നാളെ നിർവഹിക്കുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.